അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ മൂന്നാമത്തെ ദിവസമാണിന്ന്. ഓരോ ദിവസവും നാം സന്തോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ മൂന്നാം ദിവസം നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം പരിശുദ്ധമായ ഖുർആൻ്റെ അവതരണം. ഈ അവതരണം ഉണ്ടായത് റമദാൻ മാസത്തിലാണ്. ഖുർആൻ ഇറങ്ങിയ മാസമാണ് ഈ റമദാൻ മാസം. അതുകൊണ്ട് തന്നെ അതിന് ഏറ്റവും വലിയ ശ്രേഷ്ഠതയുണ്ട്. ഖുർആൻ ഇങ്ങനെയാണ് പറയുന്നത്: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ജനങ്ങൾക്ക് മാർഗ നിർദ്ദേശമായിക്കൊണ്ടും നേർവഴി കാട്ടുന്നതും സത്യവും അസത്യവും വേർതിരിച്ച് കാണിക്കുന്നതുമായ സുവ്യക്തമായ തെളിവുകൾ കൊണ്ടും വിശുദ്ധമായ ഖുർആൻ അവതരിക്കപ്പെട്ട മാസമാണ് റമദാൻ. ഇവിടെ ഈ ഒരു ആയത്ത് പറയുമ്പോൾ തന്നെ കേവലം ഒരു ഖുർആൻ ഇറങ്ങി എന്നത് മാത്രമല്ല, അതോടൊപ്പം തന്നെ ഇതിൽ ഖുർആൻ്റെ ശ്രേഷ്ഠതയും കാണിക്കുന്നുണ്ട്, റമദാൻ്റെ ശ്രേഷ്ഠതയും കാണിക്കുന്നുണ്ട്. മനുഷ്യനെ ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് വഴികാട്ടിയായിക്കൊണ്ട് ഇറങ്ങിയിട്ടുള്ള ഗ്രന്ഥം. കേവലം മുസ്ലിങ്ങൾക്കല്ല, ജനങ്ങളെ വഴി കാണിക്കുന്നതിന് വേണ്ടി ഇറങ്ങിയിട്ടുള്ള ഗ്രന്ഥമാണ്. അവിടെ അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുണ്ട്, മറ്റുള്ള വിശ്വാസികളുണ്ട്, എല്ലാവരെയും ഖുർആൻ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. ഇവിടെ ജനങ്ങൾക്ക് വഴികാട്ടിയായിക്കൊണ്ട് ഖുർആൻ ഇറങ്ങുമ്പോൾ, ഇവിടെ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ നന്മയും തിന്മയും നമ്മുടെ മുമ്പിൽ ദൈവം കാണിച്ചു തന്നിട്ടുണ്ട്. ആ നന്മയും തിന്മയും തിരിച്ചറിയാൻ സുവ്യക്തമായ തെളിവുകൾ, നന്മ എന്താണെന്ന് കാണിച്ചു തരാൻ ഇവിടെ പ്രവാചകന്മാർ ഇവിടെ അള്ളാഹുവിൻ്റെ സന്ദേശകരായി നടത്തിയിട്ടുള്ള പ്രബോധനങ്ങൾ, അവർ നന്മ ഇതാണ് തിന്മ ഇതാണെന്ന് കാണിച്ചു തരികയുണ്ടായി. തിന്മയിൽ നിന്ന് മനുഷ്യനെ വിലക്കിക്കൊണ്ട് നന്മയിലേക്ക് വഴി നടത്താനാണ് ഇസ്ലാം ഇവിടെ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ പരിശുദ്ധമായ ഖുർആൻ അതിൻ്റെ എല്ലാ തെളിവുകളുമുണ്ട്. നന്മ ചെയ്യുന്ന മനുഷ്യരെക്കുറിച്ച് അവനുണ്ടാവുന്ന നന്മയെയും ഭാവിയിൽ പരലോക ജീവിതത്തിൽ നന്മ ചെയ്യുന്നവർക്ക് സ്വർഗലോകം വാക്തത്വം ചെയ്തുകൊണ്ടാണ് അള്ളാഹു നമ്മോട് സംസാരിക്കുന്നത്. അതുപോലെ തിന്മ ചെയ്യുന്നവർക്ക് നരകമെന്ന ശിക്ഷയെക്കുറിച്ച് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പം ഇങ്ങനെ നന്മയും തിന്മയും തിരിച്ചറിയിച്ചുകൊണ്ട് മനുഷ്യനെ മാർഗനിർദ്ദേശം നൽകിക്കൊണ്ട് മനുഷ്യ സമൂഹത്തിൻ്റെ ഉത്കൃഷ്ടത ആഗ്രഹിച്ചുകൊണ്ട് ഇറങ്ങിയിട്ടുള്ള പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയിട്ടുള്ള ഒരു മാസമാണ് ഈ റമദാൻ മാസം. അതുകൊണ്ട് ഈ മാസം ഖുർആനുമായി നമ്മൾ ബന്ധപ്പെടേണ്ടതുണ്ട്. ഖുർആൻ പാരായണം ചെയ്യുകയും ഹൃദ്യസ്ഥമാക്കുകയും ഖുർആൻ്റെ അധ്യായങ്ങൾ മനസ്സിലാക്കുകയും അതിൻ്റെ ഇൻ്റർപ്രറ്റേഷൻ മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ഖുർആനുമായി നമ്മൾ ഹൃദയബന്ധം കാത്തുസൂക്ഷിക്കേണ്ട ഒരു മാസം കൂടിയാണ് ഈ പരിശുദ്ധമായ റമദാൻ മാസം.